ശങ്കറിന്റെ സംവിധാനത്തിൽ കമലഹാസൻ മുഖ്യവേഷത്തിലെത്തുന്ന ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ഓഗസ്റ്റ് അവസാനം പുനരാരംഭിക്കും. ലൈക്ക പ്രൊഡക്ഷൻസിന്റെ നിർമ്മാണത്തിൽ ചിത്രീകരണം ആരംഭിച്ചിരുന്ന ചിത്രം പിന്നീട് പല വെല്ലുവിളികളും നേരിട്ടു. ആദ്യം ബജറ്റ് സംബന്ധിച്ച തർക്കമായിരുന്നു, പിന്നീട് ഷൂട്ടിംഗ് സെറ്റിലുണ്ടായ അപകടം, അതിനുശേഷമാണ് കൊറോണ സിനിമയുടെ ചിത്രീകരണം മുടക്കിയത്. എന്നാൽ ഇപ്പോൾ പ്രശ്നങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചിട്ടുണ്ട്. ഉദയനിധി ശാലിൻ്റെ റെഡ് ജയൻ്റ് മൂവീസ് കൂടി ചിത്രത്തിൻ്റെ നിർമ്മാണത്തിൽ ഇപ്പോൾ പങ്കാളിയാവുകയാണ്. കമലഹാസൻ ചിത്രം വിക്രം തിയേറ്ററുകളിൽ കരസ്ഥമാക്കിയ വൻ വിജയം ഇന്ത്യൻ 2-ൻ്റെ പുനരുജ്ജീവനത്തിൽ വലിയ പങ്കുവഹിച്ചു. ഈ ചിത്രത്തിൻ്റെ നിർമ്മാണത്തിലും റെഡ് ജയൻ്റ് മൂവീസ് പങ്കുവഹിച്ചിരുന്നു. കമലഹാസൻ്റെ അഭ്യർത്ഥന പ്രകാരമാണ് ലൈക്കയും ശങ്കറും തമ്മിൽ ഉണ്ടായ തർക്കങ്ങളിൽ ഉദയനിധി മധ്യസ്ഥത വഹിച്ചതെന്നാണ് റിപ്പോർട്ടുകൾ. നേരത്തെ ചിത്രത്തിൻ്റെ പകുതികളും ഷൂട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട്. എന്നാൽ നായികാവേഷത്തിലുണ്ടായിരുന്ന കാജൽ അഗർവാളിന് പകരവും അന്തരിച്ച വിവേക്, നെടുമുടി വേണു എന്നിവർക്ക് പകരവും പുതിയ അഭിനേതാക്കൾ എത്തുന്നതിനാൽ ഇവരുൾപ്പെട്ട രംഗങ്ങൾ പൂർണ്ണമായും വീണ്ടും മാറ്റി ചിത്രീകരിക്കേണ്ടി വരും. എന്തായാലും പ്രേക്ഷകർ വളരെ ഹൈപ്പോടെ കാത്തിരിക്കുന്ന ചിത്രം വലിയ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. കമലഹാസൻ്റെ സിനിമാ ജീവിതത്തിൽ വലിയ ബ്രേക്ക് ത്രൂ നൽകിയ ചിത്രം കൂടിയായിരുന്നു ഇന്ത്യൻ. അതുകൊണ്ട് തന്നെ എല്ലാതരം പ്രേക്ഷകരെയും തൃപ്തിപ്പെടുത്തുന്ന രൂപത്തിലായിരിക്കും ഇന്ത്യൻ 2 എന്ന സിനിമ തിയേറ്ററിൽ എത്തുക.